Hello friends, welcome back to Chinese Tips. Ellavarkkum namaskaram. Innu nammal shake aanu undakkan povunnathu. Adu rendu shake njan undakkunnundu. Onnu cocktail, pinne onnu kadi shake nu parayum. Nammal kannurukarude trendy aayittulla oru shake aanu idu. Idu kannure ellarum thanne kazhichittunde. Appam namukkum kooda onnu ellarkkum baaki ellavarkkum kooda onnu try cheyyande. Appo adinu vendi idu pole onnu undakki nokkanam. Adu engane thayaarakkanu namukku nokkam. അതിനു വേണ്ടി ഞാനിവിടെ പാല് ഐസ് ട്രേയിൽ ഒഴിച്ച് ക്യൂബ്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും അണ്ടിപ്പരിപ്പ് പിസ്ത ബദാം ഒന്ന് ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തെടുത്തതാണ് എല്ലാം ഒരു കാൽ കപ്പ് വെച്ച് എടുത്തിട്ടുള്ളൂ കാൽ കപ്പ് വെച്ചിട്ട് എല്ലാം നട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാല് വേണം പിന്നെ ക്രീം ഈ ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം എടുക്കാം കേട്ടോ ഞാൻ ഈ മിൽക്ക് ക്രീമാണ് എടുത്തത് വിപ്പിംഗ് ക്രീം എടുത്താലും മതി ഐസ്ക്രീം വേണം പിന്നെ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അത് കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട് ഞാൻ ഒരു 1.5 ഗ്ലാസോളം പാൽ ഞാൻ ഐസ് ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്ലാസ് പാൽ നല്ല ചിൽഡ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ അത് ഐസ് ക്യൂബ്സ് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം അത് വിപ്പിംഗ് ക്രീം ആണെങ്കിലും എടുത്താൽ മതി ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മധുരമൊക്കെ എല്ലാവരുടെ ആവശ്യത്തിന് എടുക്കാം പിന്നെ ഐസ്ക്രീം ഒരു 3 സ്കൂപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയായ ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ ഈ ഒരു കടി ഷേക്ക് എന്ന് പറയുന്നത് ഇത് ഇനി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇത് ഞാനിപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നോക്കാം ഇനി ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം നട്ട്സ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയേ ഇത് ഒരുപാട് അങ്ങ് അടിച്ച് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് ക്രീമിയാക്കി എടുക്കരുത് ഇത് കടിക്കാൻ കിട്ടണം അതാണ് ഈ കടി ഷേക്ക് എന്ന് പറയുന്നത് ഓരോ സിപ്പിലും നട്ട്സ് കടിക്കാനുണ്ടാവണം അതാണ് ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ചെറുതായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടോ ഇതുപോലെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് ഇതിനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നില്ലേ നട്ട്സ് നന്നായിട്ട് തന്നെ ഉണ്ട് ഇത്രയും നട്ട്സ് ഇങ്ങനെ ഇതുപോലെ ഉണ്ടായിരിക്കണം അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ ഈ ഷേക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാതെ ഒരു 1 മണിക്കൂറൊക്കെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്ത് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഈ നട്ട്സൊക്കെ ക്രഷ് ചെയ്തതല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അല്പം ഒന്ന് സോക്കായി വരും അപ്പോൾ അന്നേരം നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഒന്ന് അതുപോലെയും കൂടെ ഒന്ന് നോക്കിയാൽ ട്രൈ ചെയ്ത് നോക്കാം ഉടനെ തന്നെ കഴിക്കുന്നതിലും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇത് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ണൂരുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കഴിക്കണം കേട്ടോ അത് മിസ് ചെയ്യാൻ പാടില്ല നമ്മുടെ നാട്ടിലുള്ള ഒരു ഡ്രിങ്ക് അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ഒരു ജ്യൂസ് കൂടി ഉണ്ടാക്കുന്നത് കോക്ടെയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയിലേക്ക് ഇടുമ്പോൾ പറയാം കേട്ടോ ഒരു കപ്പ് പപ്പായയാണ് പപ്പായ പീസാക്കി എടുത്തതാണേ 1 കപ്പ് ഉണ്ട് ഇത് നല്ല പഴുത്ത മധുരമുള്ള പപ്പായ ആയിരിക്കണേ അപ്പോഴാണ് നല്ലത് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ 1/4 കപ്പ് മതി ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പഴുത്ത മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ തന്നെയാണിത് അതും 1 കപ്പ് പിന്നെ ബദാം ഒരു ഇത്രയും ബദാം ഞാൻ സോക്ക് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഷേക്കിൽ പിന്നെ കാഷ്യൂസും ഉണ്ട് കാഷ്യൂസും ഞാൻ അല്പസമയം ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു 1/2 മണിക്കൂർ വെള്ളത്തിൽ അതും ഇട്ട് കൊടുക്കാം പിന്നെ പാലൊഴിച്ചു കൊടുക്കണം പാൽ ഞാൻ ഇത് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാനൊരു അല്പം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായി തന്നെ ക്രീമിയാക്കി എടുക്കണം ഇത് ഇതിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നന്നായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വലിയ ഗ്ലാസ് പാലായിരുന്നു എടുത്തത് പിന്നെ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ ഐസ് ക്യൂബ്സ് ഒരു 4-5 ഇട്ട് കൊടുത്താൽ മതി ആ ഒരു തണുപ്പിന് വേണ്ടി മാത്രം പിന്നെ 1/2 കപ്പ് ക്രീം ഒഴിക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീമാണിത് എടുത്തിരിക്കുന്നത് പിന്നെ ഐസ്ക്രീം 2 സ്കൂപ്പ് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല ഒരു ടേസ്റ്റിയും നല്ലൊരു ഹെൽത്തിയും കൂടി ആയ ഒരു
ഷേക്ക് ആണ് കോക്ടെയിൽ ആണിത് അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക് ഇവിടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ അപ്പം അതുപോലെ തന്നെ ടേസ്റ്റ് ഉള്ള ഒരു ജ്യൂസാണ് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഐസ് ക്യൂബ് നന്നായിട്ട് അങ്ങ് അലിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് അല്പം വലിയ ഐസ് ക്യൂബ്സ് ആയിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പപ്പായൊക്കെ കയ്യിലുണ്ടാകുമ്പം മാംഗോ പപ്പായ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫസ്റ്റ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വെറൈറ്റി ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക് യു